നമസ്കാരം ജമ്മു കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെ അടിസ്ഥാനമാക്കി വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ദി കാശ്മീർ ഫയൽസ് ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ ഹിറ്റായിരുന്നു പല ബോളിവുഡ് സിനിമ റെക്കോർഡുകളും കാശ്മീർ ഫയൽസ് ഇതിനോടകം തന്നെ മറികടന്നു ഇതിനുശേഷം അടുത്ത സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് വിവേക് അഗ്നിഹോത്രി ഡൽഹി ഫയൽസ് എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നതെന്നും ചിത്രത്തിന്റെ ജോലികളിലേക്ക് പ്രവേശിക്കാൻ സമയമായെന്നുമാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കാശ്മീർ ഫയൽസിനെ പിന്തുണച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ അങ്ങേയറ്റം സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും വളരെ കഠിനാധ്വാനം ചെയ്തു കാശ്മീരി ഹിന്ദുക്കളോട് ചെയ്യുന്ന വംശഹത്യേയും അനീതിയെയും കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കേണ്ടത് പ്രധാനമാണ് ഞാനൊരു പുതിയ സിനിമയിൽ ജോലി ചെയ്യുന്ന സമയമാണിത് ദി ഡൽഹി ഫയൽസ് വിവേക് അഗ്നിഹോത്രി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ദി കാശ്മീർ ഫയൽസ് ചിത്രം കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനമാണ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ഫിലിം മേക്കർ അവകാശപ്പെടുന്നു സിനിമ വിവാദമായതോടെ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് കേരളത്തിൽ ആദ്യം വളരെ കുറച്ച് തീയറ്ററിൽ മാത്രമേ ചിത്രത്തിന് പ്രദർശനം ഉണ്ടായിരുന്നുള്ളൂ സിനിമ റിലീസായതിനു പിന്നാലെ ഹിന്ദുത്വ കേന്ദ്രങ്ങളിൽ നിന്നും അതിഭയങ്കരമായ പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സിനിമയ്ക്ക് സമ്പൂർണ്ണ നികുതി ഇളവ് പ്രഖ്യാപിച്ചു മധ്യപ്രദേശ് സർക്കാർ സിനിമ കാണാൻ പോലീസുകാർക്ക് ഒരു ദിവസത്തെ അവധി വരെ പ്രഖ്യാപിച്ചു അസം സർക്കാർ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും സിനിമ കാണുന്നതിനായി ദിവസത്തെ അവധി അനുവദിച്ചു ഒരു പടി കൂടി കടന്ന് അസം കാശ്മീർ മാറ്റില്ല എന്ന് സംസ്ഥാനത്തെ മുസ്ലിമുകൾ ഉറപ്പു തരണമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ആവശ്യപ്പെടുകയുണ്ടായി ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദി കാശ്മീർ ഫയൽ സിനിമയ്ക്ക് വേണ്ടി രംഗപ്രവേശം ചെയ്തിരുന്നു സിനിമ എല്ലാവരും കാണണം സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നും മോദി അണിയറ പ്രവർത്തകരുമായുള്ള ചിത്രം സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയിരുന്നു അതേസമയം ബിജെപിയുടെ ഇത്തരം നടപടികൾക്ക് മറുപടിയുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി എല്ലാവരും കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെക്കുറിച്ചുള്ള ചിത്രം കാണണമെന്നാണ് ബിജെപി പറയുന്നത് ചിത്രം എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടെ ആ റിലീസ് ദിവസം ബി തന്നെ അത് അനൗൺസ് ചെയ്യട്ടെ ദില്ലിയിൽ കാശ്മീർ ഫയൽസ് നികുതി മുക്തമാക്കി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം വിവേക് അഗ്രഹോത്രിക്ക് ഈ ചിത്രം എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് യൂട്യൂബിൽ റിലീസ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും സൗജന്യമായി അത് കാണാമല്ലോ എന്ന് കെജ്രിവാൾ പറഞ്ഞു രാജ്യത്താകിയുള്ള തെരുവുകളിൽ ഒരു സിനിമയുടെ പോസ്റ്റർ പതിപ്പിക്കുകയാണ് ബി തത്വമയി ന്യൂസ്